വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. രാജ്യത്തെ പൊരുതുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച DYFI നടക്കുതാഴ മേഖലാ കമ്മിറ്റി സമരാഗ്നി സംഘടിപ്പിച്ചു. മേപ്പയിൽ തെരുക്ഷേത്രത്തിന് സമീപം നടന്ന സമരാഗ്നി DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എന്നോ BJP എന്നോ ഇല്ലാതെ ഈ രാജ്യത്തെ ഈ രണ്ട് ബൂർഷ വലതുപക്ഷ പാർട്ടികൾ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ കർഷകരെ ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിവിട്ടു. എന്റെയും നിങ്ങളുടെയും ജീവിത ഭാരം അടിച്ചേൽപ്പിച്ചു, ഉയർത്തിക്കൊണ്ടേയിരുന്നു. എനിക്കും നിങ്ങൾക്കും ജീവിത ഭാരം ഉയർന്നു. ഞാൻ നിസ്സാരമായ ഒരു കാര്യം മാത്രം, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഈ നിൽക്കുന്ന നിങ്ങളെ ആദ്യമായാണ് എല്ലാവരെയും ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത ചിലവ് എത്ര രൂപ വർദ്ധിച്ചു ഈ കാലയളവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവന കൊണ്ട് മാത്രം. 18 ദിവസമാണ്, ബാക്കി ദിവസം നമ്മൾ എണ്ണിയിട്ടില്ല, പിന്നെ എത്രയുണ്ടെന്നറിയില്ല. 18 ദിവസം തുടർച്ചയായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടി. എത്ര രൂപയുടെ ജീവിത ഭാരമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ഒരൊറ്റ തീരുമാനം ഉണ്ടാക്കിയത്? പാചകവാതകത്തിന്റെ വില എത്ര രൂപയാണ്? 100 കണക്കിന് രൂപ കൂടി. എത്ര രൂപയുടെ ജീവിത ചിലവാണ് കൂടിയത്? ജീവിത ചിലവ് ഇങ്ങനെ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി 1 രൂപ ഈ കാലയളവിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വരുമാനം വർദ്ധിച്ചോ? നമ്മുടെ വരുമാനം ഇല്ലാതാകുന്നു. നമ്മളുടെ വരുമാനത്തിന്റെ ഒരു മേഖല കാർഷിക മേഖലയായിരുന്നു. കാർഷിക മേഖല ആത്മഹത്യാ മുനമ്പായി മാറി. നമ്മുടെ മറ്റൊരു മേഖല പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു. ഇന്ത്യയിൽ സഞ്ചരിച്ചാൽ അടച്ചുപൊട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നീണ്ട പട്ടിക നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പൊതുമേഖലാ സ്ഥാപനം അടച്ചുപൊട്ടുമ്പോൾ ഇനി ഒരിക്കലും അവിടേക്ക് ഒരാൾക്കും തൊഴിൽ കിട്ടില്ല. നോക്കൂ, BSNL എന്നേക്കുമായി പരിധിക്ക് പുറത്തായി. BSNL അവസാനിക്കുകയാണ്. BSNL ജോലി കിട്ടിയിരുന്ന എത്രയോ മനുഷ്യരുണ്ടാകും. ഞാൻ നിൽക്കുന്ന ഈ ഇരിക്കുന്ന കൗമാരമല്ലേ, ഈ ഇരിക്കുന്ന ചെറുപ്പമല്ലേ, ഇനിയും നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളില്ലേ, അതിലേതെങ്കിലും ഒരാൾക്ക് BSNL ജോലി ആഗ്രഹിക്കാൻ കഴിയുമോ? ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു. അതിന്റെ അർത്ഥം ഇന്ത്യൻ സ്ഥിരം ജോലി കിട്ടുന്ന ഒരു സ്ഥലം അവസാനിക്കുന്നുവെന്നാണ്. ഇന്ത്യയിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൂർണ്ണമായി അവിടുത്തെ നിയമനങ്ങൾ അവസാനിപ്പിക്കുന്നു. സ്ഥിരം നിയമനങ്ങൾ, സ്ഥിരം ജോലി കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ കേന്ദ്ര സർക്കാർ സർവീസിൽ ജോലി കിട്ടിക്കേറിയ അനുഭവം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ സ്റ്റേറ്റ് ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടിയവരുടെ കണക്ക് ഒന്ന് പറ. സ്ഥിരം ജോലികളില്ല, അവിടെയെല്ലാം കരാർ ജോലികൾ മാത്രം. ഉള്ള സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. BPCL നിർമ്മിച്ചതിനു ശേഷം, പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം നാളിതുവരെ 1 രൂപയുടെ നഷ്ടം ഉണ്ടാകാത്ത, ശതകോടികളുടെ ലാഭം മാത്രം ഉണ്ടാകാറുള്ള ഒരു സ്ഥാപനമാണ് ഈ രാജ്യത്തെ BPCL വിൽക്കുകയാണ്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PC ഷൈജു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK ശശി, DYFI ബ്ലോക്ക് സെക്രട്ടറി NK അഖിലേഷ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ, KP ശ്രീജിത്ത, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിവേക് മേപ്പയിൽ തുടങ്ങിയവർ സംസാരിച്ചു. VP സുജിത്ത് സ്വാഗതവും ഷിബു അധ്യക്ഷതയും വഹിച്ചു. അനുശ്രീ നന്ദി രേഖപ്പെടുത്തി. വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.